ഓക്കെ, സോ 30,000, അതായത് 30,000 താഴെ വരുന്ന ബെസ്റ്റ് ലാപ്ടോപ്സിൻ്റെ ലിസ്റ്റ് എനിക്ക് ഈ ഒരു വീഡിയോയിന് വേണ്ടി ഒരുപാട് റിക്വസ്റ്റ് വന്നിരുന്നു താഴെ കോമൻറ്റ് ബോക്സിലും പിന്നെ ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ. സോ സ്പെഷ്യലി ഇപ്പം ഈ ഒരു ലോക്ക്ഡൗണിൻ്റെ സമയമല്ലേ, സോ എല്ലായിടത്തും ഓൺലൈൻ ക്ലാസ്സസ് ആണ്, സ്കൂൾസിലും കോളേജിലുമൊക്കെ ഓൺലൈൻ ക്ലാസ്സാണ്. പിന്നെ ഓഫീസിൽ പോകുന്നവരും വർക്ക് അറ്റ് ഹോം ആണ് ചെയ്യുന്നത്. സോ അവർക്ക് വേണ്ടിയൊക്കെ ഈ ഒരു 30,000, അതായത് ലാപ്ടോപ്പിൻ്റെ ഒരു ബഡ്ജറ്റ് സെഗ്മെൻ്റ് എന്ന് പറയാം 30,000. നമ്മളിൽ മിക്കവർക്കും ബ്രാൻഡ് പ്രിഫറൻസ് ഉണ്ടല്ലേ, ചിലർക്ക് ഏസ്യൂസ് ആണ് ഇഷ്ടം, ചിലർക്ക് ഏസർ, ഡെൽ, ലെനോവോ, HP അങ്ങനെയൊക്കെയാണ്. സോ ഞാൻ വിചാരിച്ചത് ഈ ഒരു ലിസ്റ്റിൽ ഞാൻ മോസ്റ്റ് മാക്സിമം എല്ലാ ബ്രാൻഡ്സും ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ചാനലിൽ നമ്മൾ റിയൽമി ബഡ്സ് എയർ നിയോവിൻ്റെ ഗിവ് വേ ചെയ്യുന്നുണ്ട്. സോ ആ ഗിവ് വേയിൽ നിങ്ങൾ ഇതുവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ ഞാൻ ഗിവ് വേ വീഡിയോൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്, അത് കണ്ടു നോക്കുക, എന്നിട്ട് തീർച്ചയായിട്ടും ആ ഒരു ഗിവ് വേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് എന്ന യൂട്യൂബ് ചാനലാണ്, ഞാൻ അനന്തൻ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. സോ 30,000 താഴെയുള്ള ലാപ്ടോപ്സിൻ്റെ ലിസ്റ്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ചില ടിപ്സും ചില റെക്കമെൻഡേഷൻസ് ഒക്കെ തരാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഈ ഒരു ലിസ്റ്റിൽ ഒരൊറ്റ ലാപ്ടോപ്പ് പോലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ലാപ്ടോപ്പ് സെലക്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ ചില മാനദണ്ഡങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് പോയിൻ്റ് ആണ് ഡിസ്പ്ലേ. ഈ ഒരു ഡിസ്പ്ലേൻ്റെ കാറ്റഗറിയിലാണ് നമ്മളിൽ ഭൂരിഭാഗം പേരും പറ്റിക്കപ്പെടുന്നത്. കാരണം അവർ നമുക്ക് തരുന്നത് HD ഡിസ്പ്ലേ ആയിരിക്കും. നമുക്കത് നോക്കാനും അറിയില്ല HD ആണോ ഫുൾ HD ആണോ എന്ന്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ പറയുകയാണ്, ഫുൾ HD ആണോ എന്ന് ചോദിച്ചിട്ട് വാങ്ങാവൂ. കാരണം ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ HD എടുക്കരുത്, ഫുൾ HD തന്നെ വേണം. ഫുൾ HD ഡിസ്പ്ലേ തന്നെ ചോദിച്ച് വാങ്ങണം. സെക്കൻഡ് പോയിൻ്റ് ആണ് CPU. സോ മെയിൻലി രണ്ട് ബ്രാൻഡുകളുടെ CPU ആണ് മാർക്കറ്റിലുള്ളത്. ഫസ്റ്റ് ആണ് ഇൻ്റൽ, സെക്കൻഡ് ആണ് AMD. സോ നിങ്ങൾ ഇൻ്റലിൻ്റെ CPU ഉള്ള ലാപ്ടോപ്പ് ആണ് വാങ്ങുന്നതെങ്കിൽ ഉറപ്പ് വരുത്തണം അത് ഇൻ്റലിൻ്റെ i3 8th generation ആയിരിക്കണം, അല്ലെങ്കിൽ മാക്സിമം 7th generation, അതിൻ്റെ താഴെ പോകാൻ പാടില്ല. ഇനി i5 ആരെങ്കിലും ഈ ഒരു റേഞ്ചിൽ 30,000 റേഞ്ചിൽ ഇൻ്റൽ i5 തരുന്നുണ്ടെങ്കിൽ അത് മിക്കവാറും 6th generation ആയിരിക്കും, അവോയ്ഡ് ചെയ്യുക. നിങ്ങൾക്ക് ഇൻ്റൽ വേണ്ട, AMD മതിയെങ്കിൽ AMDൻ്റെ Ryzen 3 അല്ലെങ്കിൽ 5 series സെലക്ട് ചെയ്യുക. തേർഡ് പോയിന്റ് ആണ് റാം. സോ ഈ ഒരു 30,000 ബജറ്റ് ഉണ്ടല്ലോ, ഈ ബജറ്റിൽ മിനിമം 4 GB റാം ഉള്ള ലാപ്ടോപ്പ് മാത്രമേ വാങ്ങാവൂ. അതിനോടൊപ്പം തന്നെ എക്സ്പാൻഡബിൾ റാം സ്ലോട്ട് വേണം. സോ നിങ്ങൾ ഇനി 2 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് 4 GB പോരാ, 6 GB, 8 GB, 12 GB ആക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിന് എക്സ്പാൻഡബിൾ സ്ലോട്ട് വേണം. ഫോർത്ത് പോയിന്റ് ആണ് സ്റ്റോറേജ്. സോ സ്റ്റോറേജ് രണ്ട് തരത്തിലുണ്ട്, ഒന്നാണ് SSD, അടുത്താണ് HDD. സോ SSD കുറച്ചുകൂടെ ഫാസ്റ്റർ സ്റ്റോറേജ് ആണ്, ഡേറ്റ റിട്രീവും സ്റ്റോർ ചെയ്യാൻ വേണ്ടിയുള്ള സ്പീഡ് കൂടുതലാണ് HDD വെച്ച് നോക്കുമ്പോൾ. സോ നിങ്ങളുടെ ലാപ്ടോപ്പിൽ SSD ഉണ്ടെങ്കിൽ അത് എന്തായാലും ആ ഒരു ലാപ്ടോപ്പ് സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്, ബെറ്റർ. അതല്ല, HDD മാത്രമേ ഉള്ളെങ്കിൽ 1 TB, മിനിമം 1 TB സ്റ്റോറേജ് HDD സ്റ്റോറേജ് ഉള്ള ലാപ്ടോപ്പ് എടുക്കാവൂ. അതിനോടൊപ്പം തന്നെ അതിൻ്റെ കൂടെ M.2 എന്ന് പറയും, M.2 SSD എക്സ്ട്രാ സ്ലോട്ട് ഉണ്ടായിരിക്കണം. സോ ഈ 4 points കൺസിഡർ ചെയ്ത് നിങ്ങളൊരു ലാപ്ടോപ്പ് വാങ്ങിക്കാൻ പോയാൽ, അതും ഈ ഒരു സെഗ്മെൻറ്റിൽ 30,000 സെഗ്മെൻറ്റിൽ ഈ 4 points കൺസിഡർ ചെയ്ത് നിങ്ങളൊരു ലാപ്ടോപ്പ് വാങ്ങിക്കാൻ പോയാൽ നിങ്ങൾക്ക് ഒരിക്കലും തെറ്റില്ല. ഇനി നമുക്ക് ലിസ്റ്റിലേക്ക് പോകാം. പിന്നെ ഞാൻ ഈ ലിസ്റ്റിൽ പ്രൈസ് ഒന്നും മെൻഷൻ ചെയ്യുന്നില്ല, കാരണം ഇപ്പം ഫോണിൻ്റെ പ്രൈസ് പോലെ തന്നെ ലാപ്ടോപ്പിൻ്റെ പ്രൈസും കണ്ടമാനം ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നുണ്ട്. സോ ചിലപ്പോഴൊക്കെ ഇത് 30 below 30 ആയിരിക്കും, ചിലപ്പോൾ above 30 വരെ പോകും. സോ ഞാൻ പ്രൈസ് മെൻഷൻ ചെയ്യുന്നില്ല. ആ ഒരു 30,000 റേഞ്ചിൽ എന്തായാലും നിങ്ങൾക്ക് ഈ എല്ലാ ലാപ്ടോപ്സും കിട്ടും. സോ ട്രാവലിംഗ് ആണ് നിങ്ങളുടെ മെയിൻ സെലക്ഷൻ ക്രൈറ്റീരിയ എങ്കിൽ ബെസ്റ്റ് ലാപ്ടോപ്പ് ആയിരിക്കും ഡെല്ലിൻ്റെ ഡെൽ വോസ്ട്രോ 3490. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കിയാൽ ഇതിലുള്ളത് ഇൻ്റലിൻ്റെ i3 10th generation CPU ആണ് വിത്ത് 2.1 GHz ക്ലോക്ക് സ്പീഡ്. ഇൻ്റലിൻ്റെ ഇൻറ്റീഗ്രേറ്റഡ് HD ഗ്രാഫിക്സ് കാർഡാണ്, 14-inch HD ഡിസ്പ്ലേ ആണ്. സോ ഇതിൽ ഫുൾ HD ഡിസ്പ്ലേ ഇല്ല. സോ അതുകൊണ്ട് തന്നെ ഞാനിത് നിങ്ങളുടെ മനസ്സിൽ ട്രാവലിംഗ് എന്ന ഓപ്ഷൻ ഭയങ്കര വലിയൊരു ക്രൈറ്റീരിയ ആണെങ്കിൽ മാത്രമേ ഈ ഒരു ലാപ്ടോപ്പിലേക്ക് നിങ്ങൾ നോക്കിയാൽ മതി. സോ റാം 4 GB DDR4 റാം ആണ്, എക്സ്പാൻഡബിൾ ടു 12 GB. അതിനോടൊപ്പം തന്നെ ഈ വർഷത്തെ മോഡൽ ആയിരിക്കണം. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ വർഷത്തെ ഈ ഒരു ലാപ്ടോപ്പിൻ്റെ മോഡലിൽ ഈ എക്സ്പാൻഡബിൾ റാമിൻ്റെ സ്ലോട്ട് ഇല്ല, ഈ വർഷത്തെ 2020 മോഡലിൽ എക്സ്പാൻഡബിൾ റാമിൻ്റെ സ്ലോട്ട് ഉണ്ട്. സോ എന്തായാലും അത് വാങ്ങാൻ നോക്കുക. ഇതിനുള്ള സ്റ്റോറേജ് നോക്കിയാൽ 1 TB HDD സ്റ്റോറേജ് ഉണ്ട്. അതിനോടൊപ്പം തന്നെ SSD, അതായത് M.2 SSD സ്ലോട്ടും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. സോ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു SSD ഡ്രൈവ് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയും. ഇതിൻ്റെ വെയിറ്റ് വെറും 1.68 kg ആണ്. സോ ഒരു കോമ്പാക്ട് ലാപ്ടോപ്പ് ആണ് ഈ ഒരു ലിസ്റ്റിൽ. ബാക്കി എല്ലാ ലാപ്ടോപ്സിൻ്റെ സ്ക്രീൻ സൈസ് 15.6 ആണ്, ഇതിൽ 14-inch സ്ക്രീൻ സൈസ് ആണ്. സോ ഇതൊരു കോമ്പാക്ട് ലാപ്ടോപ്പ് ആണ്, ട്രാവലിംഗിന് വേണ്ടി നല്ല ബെസ്റ്റ് ലാപ്ടോപ്പ് ആയിരിക്കും ഈ ഒരു കാറ്റഗറിയിൽ. ഇതിൽ Windows 10 പ്രീ ഇൻസ്റ്റോൾഡ് വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ എക്സ്ട്രാ പ്രൊട്ടക്ഷന് വേണ്ടി ഫിംഗർ പ്രിൻറ്റ് സ്കാനറും നിങ്ങൾക്ക് ഈ ലാപ്ടോപ്പിൽ കിട്ടുന്നുണ്ട്. സോ 30,000
ലാപ്ടോപ്പിൻ്റെ താഴെ നിങ്ങളൊരു ഡെല്ലിൻ്റെ ലാപ്ടോപ്പ് നോക്കുന്നുണ്ട്, പ്ലസ് ട്രാവലിങ്ങിന് വേണ്ടി. പിന്നെ ഡിസ്പ്ലേ എച്ച് ഡി ആയാലും നിങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, ഓഫീസ് വർക്കിന് വേണ്ടിയാണ്, പിന്നെ ഈ ഡോക്യുമെൻസും അതൊക്കെ നോക്കാൻ വേണ്ടിയാണെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് ഡെല്ലിൻ്റെ വോസ്ട്രോ 3490. ഇനി പറയാൻ പോകുന്ന രണ്ട് ലാപ്ടോപ്സിൻ്റെ വെയിറ്റും കുറവാണ്, പക്ഷേ ഡെൽ വോസ്ട്രോനേക്കാളും കൂടുതലാണ്, പക്ഷേ 2 kgs താഴെ വരുന്ന രണ്ട് ലാപ്ടോപ്സാണ്. സോ ഈ രണ്ട് ലാപ്ടോപ്സാണ് ലെനോവോ ഐഡിയ പാഡ് S145, പിന്നെ ഏസറിൻ്റെ ഏസർ എസ്പയർ 5. ലെനോവോ ഐഡിയ പാഡ് S145 രണ്ട് വേരിയൻസിലാണ് വരുന്നത്. ഒരു വേരിയൻറ്റിൽ ഇന്റലിൻ്റെ CPU ആണ്, മറ്റു വേരിയൻറ്റിൽ AMDൻ്റെ ആണ് CPU. ഈ ലാപ്ടോപ്പിൻ്റെ ഇന്റൽ വെർഷനിൽ വരുന്ന CPU ആണ് ഇന്റലിൻ്റെ i3 8th generation CPU. 2.2 GHz ക്ലോക്ക് സ്പീഡുണ്ട്. ഇത് നിങ്ങൾക്ക് ടർബോ ബൂസ്റ്റ് ചെയ്ത് 3.9 GHz വരെ ചെയ്യാൻ പറ്റും. ഈ ഇന്റലിൻ്റെ വെർഷനിൽ വരുന്ന ഗ്രാഫിക്സ് കാർഡാണ് ഇന്റലിൻ്റെ HD ഗ്രാഫിക്സ് 620 ഇൻറ്റീഗ്രേറ്റഡ് ഗ്രാഫിക്സ് കാർഡാണ്. ഐഡിയ പാഡ് S145 AMD വെർഷനിൽ വരുന്ന CPU ആണ് AMDയുടെ Ryzen 3 3rd generation. ഇതിൻ്റെ ക്ലോക്ക് സ്പീഡാണ് 2.6 GHz. ഇത് നിങ്ങൾക്ക് ടർബോ ബൂസ്റ്റ് ചെയ്ത് 3.5 GHz വരെ കൂട്ടാൻ പറ്റും. AMDൻ്റെ CPUയിൽ വരുന്ന ഗ്രാഫിക്സ് കാർഡാണ് AMDയുടെ Radeon Vega 3. ബാക്കിയുള്ള സ്പെസിഫിക്കേഷൻസ് രണ്ട് ലാപ്ടോപ്സിനും എക്സാക്ട്ലി സെയിം ആണ്. 15.6 inch ഫുൾ HD+ ഡിസ്പ്ലേ ഇതിലുണ്ട്. 4GB DDR4 RAM ഉണ്ട്, എക്സ്പാൻഡബിൾ ടു 12GB, സ്റ്റോറേജ് 1TB HDD സ്റ്റോറേജ് ഉണ്ട്, പിന്നെ M.2 SSD സ്ലോട്ടും കിട്ടുന്നുണ്ട്. ഇതിൻ്റെ വെയിറ്റ് 1.85 kg ആണ്. ഇതിൽ Windows 10 പ്രീ ഇൻസ്റ്റോൾഡ് ആയി വരുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ MS ഓഫീസും കിട്ടുന്നുണ്ട് പ്രീ ഇൻസ്റ്റോൾ ആയിട്ട്. പ്ലസ് ട്രാവലിംഗിന് വേണ്ടി നല്ല ലാപ്ടോപ്പാണ്, 1.85 kg ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് പെർഫോമൻസ് വേണമെങ്കിൽ ഇതിൻ്റെ AMD വെർഷൻ എടുക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ പെർഫോമൻസ് പർട്ടിക്കുലർലി നോക്കുന്നുണ്ടെങ്കിൽ AMD വെർഷൻ ആയിരിക്കും ബെറ്റർ ചോയ്സ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ താഴെ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കണ്ട. സോ ഈ ട്രാവൽ കാറ്റഗറിയിൽ മൂന്നാമത്തെ ലാപ്ടോപ്പാണ് ഏസറിൻ്റെ ഏസർ എസ്പയർ 5. ഏസർ എസ്പയർ 5 സ്പെസിഫിക്കേഷൻ നോക്കിയാൽ ഇന്റലിൻ്റെ i5 8th generation 2.1 GHz ഉള്ള CPU ആണ്. ഇത് നിങ്ങൾക്ക് ടർബോ ബൂസ്റ്റ് ചെയ്ത് 3.9 GHz വരെ കൂട്ടാൻ പറ്റും. ഇന്റലിൻ്റെ തന്നെ HD ഗ്രാഫിക്സ് 620 ഇൻറ്റീഗ്രേറ്റഡ് ഗ്രാഫിക്സ് കാർഡാണ് ഇതിലുള്ളത്. പ്ലസ് 15.6 inch ഫുൾ HD റെസൊല്യൂഷൻ ഉള്ള ഡിസ്പ്ലേ ഉണ്ട്. 4GB RAM ഉണ്ട്, DDR4 RAM ആണ്. എക്സ്പാൻഡബിൾ ടു 20GB വരെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ 512GB SSD കിട്ടുന്നുണ്ട് ഇതിൽ. സോ ഈ ഒരു ലിസ്റ്റിൽ SSD ബൈ ഡിഫോൾട്ട് കിട്ടുന്ന ഒരേ ഒരു ലാപ്ടോപ്പാണ് ഏസറിൻ്റെ ഏസർ എസ്പയർ 5. വെയിറ്റ് 1.8 kg ആണ്. Windows 10 പ്രീ ഇൻസ്റ്റോൾഡായി വരുന്നുണ്ട്, MS ഓഫീസും കിട്ടുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസ് ലേശം കൂടുതലാണ്, 35,000 താഴെയുള്ള 30,000 to 35,000 ആ റേഞ്ചിലാണ് ഇതിൻ്റെ പ്രൈസ്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ബജറ്റ് ശകലം കൂട്ടാൻ പറ്റുമെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് ഏസറിൻ്റെ എസ്പയർ 5. സോ ട്രാവൽ കാറ്റഗറിയിൽ നോക്കിയാൽ മൂന്ന് ലാപ്ടോപ്സ് ഉണ്ടല്ലോ. സോ ഫസ്റ്റ് ലാപ്ടോപ്പ് ഡെല്ലിൻ്റെ എക്സാക്ട്ലി പ്യൂർലി ഫോർ ട്രാവലിംഗ് പെർപ്പസ് ആണ്, ട്രാവലിംഗ് ബിസിനസ് പെർപ്പസ് ആണ്. ബാക്കി രണ്ട് ലാപ്ടോപ്സ് നിങ്ങൾക്ക് നോർമലി ജനറൽ യൂസും പിന്നെ ട്രാവലിന് വേണ്ടിയും യൂസ് ചെയ്യാൻ കഴിയും. നെക്സ്റ്റ് കാറ്റഗറിയാണ് ലുക്ക് ആൻഡ് സ്റ്റൈൽ. സോ നിങ്ങൾക്ക് നല്ല സ്റ്റൈലിഷ് ആയ ഒരു ലാപ്ടോപ്പ് 30,000 താഴെ വേണമെങ്കിൽ നിങ്ങളുടെ ബെസ്റ്റ് ഓപ്ഷനാണ് ഏസൂസിൻ്റെ VIVO BOOK 15. ഇതിലുള്ള CPU ആണ് ഇന്റലിൻ്റെ i3 8th generation ആണ്. 2.3 GHz സ്പീഡുണ്ട് ക്ലോക്ക് സ്പീഡ്. ഇത് ബൂസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് 3.9 GHz വരെ ആക്കാൻ പറ്റും. ഇന്റലിൻ്റെ HD ഗ്രാഫിക്സ് 620 ആണ്, ഇൻറ്റീഗ്രേറ്റഡ് ഗ്രാഫിക്സ് കാർഡാണ്. അതിനോടൊപ്പം തന്നെ 15.6 inch ഫുൾ HD റെസൊല്യൂഷനുള്ള ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. 4GB RAM ആണ്, DDR4 RAM ആണ്, എക്സ്പാൻഡബിൾ ടു 12GB, സ്റ്റോറേജ് 1TB HDD സ്റ്റോറേജ് കിട്ടുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ M.2 SSD സ്ലോട്ടും കിട്ടുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഭാവിയിൽ വേണമെങ്കിൽ SSD ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയും. ഇതിൻ്റെ വെയിറ്റും 2 kg താഴെയാണ്. സോ 1.9 kg ആണ് ഇതിൻ്റെ വെയിറ്റ്. Windows 10 പ്രീ ഇൻസ്റ്റാൾഡ് വരുന്നുണ്ട്, MS ഓഫീസ് ഇല്ല, ട്രാവലിംഗിന് വേണ്ടി നല്ലതാണ്, 2 kg താഴെയാണ്. അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു വേറൊരു വെർഷനുണ്ട്, ആ വെർഷനിൽ നിങ്ങൾക്ക് SSD സ്ലോട്ട് കിട്ടുന്നുണ്ട്. ഫിംഗർ പ്രിൻറ്റ് സ്കാനറിൻ്റെ പ്രൊട്ടക്ഷൻ ഉള്ള ഒരു ലാപ്ടോപ്പാണ് വിവോ ബുക്ക് 15. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്കിതിൽ വളരെ തിൻ കനം കുറഞ്ഞ ബെസൽസ് ആണ്. സോ നല്ലൊരു വ്യൂവിങ് എക്സ്പീരിയൻസ് ആണ്, നല്ലൊരു ഷാർപ്പും നല്ലൊരു ഡിസ്പ്ലേ ആണ്. LED ബാക്കിലിട്ടുള്ള LCD ഡിസ്പ്ലേ ആണ്, നല്ലൊരു ഡിസ്പ്ലേ ആണ് വിവോ ബുക്ക് 15 ഉള്ളത്. പ്ലസ് ഓൺലൈൻ ക്ലാസ്സസ് എടുക്കാൻ വേണ്ടി, പിന്നെ ഓഫീഷ്യൽ യൂസിന് വേണ്ടി ഈ വീഡിയോ കോൺഫറൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടി നല്ല ലാപ്ടോപ്പാണ്. കാരണം ഇതിൽ 720p റെസൊല്യൂഷനുള്ള വെബ് ക്യാം ഉണ്ട്. സോ നല്ല സ്റ്റൈലിഷ് മോഡേൺ ലുക്കുള്ള ഒരു നല്ല പെർഫോമൻസ് ഉള്ള ഒരു ലാപ്ടോപ്പ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് ഏസൂസിൻ്റെ വിവോ ബുക്ക് 15. നെക്സ്റ്റ് കാറ്റഗറിയാണ് പെർഫോമൻസ്. സോ എന്തായാലും ഈ ഒരു 30,000 റേഞ്ചിൽ നിങ്ങൾക്ക് പ്യുവർ ഗെയിമിംഗ് ലാപ്ടോപ്സ് കിട്ടാൻ പോകുന്നില്ല. പക്ഷേ എന്തായാലും ഈ ഒരു 30,000 റേഞ്ചിൽ ബെസ്റ്റ് പെർഫോമിംഗ് ലാപ്ടോപ്പാണ് ഏസറിൻ്റെ ഏസർ എസ്പയർ 3. ഈ ഏസർ എസ്പയർ 3 രണ്ട് വേരിയൻസിലാണ് വരുന്നത്. ഒരു വേരിയൻറ്റിൽ ഇന്റലിൻ്റെ CPU ആണ്, അടുത്ത വേരിയൻറ്റിൽ AMDൻ്റെ CPU ആണ്. സോ നിങ്ങളൊരു പെർഫോമൻസിന് വേണ്ടി നോക്കുന്നുണ്ടെങ്കിൽ ഏസറിൻ്റെ എസ്പയർ 3 AMD
വെർഷൻ എടുക്കുന്നതാണ് നല്ലത്. ഇതിൽ AMDയുടെ റൈസൺ 5 സെക്കൻഡ് ജനറേഷൻ CPU ആണ്, പ്ലസ് 2.2 GHz സ്പീഡ് ഉണ്ട്. അത് ടെർബോ ബൂസ്റ്റ് വഴി 3.9 GHz വരെ പോകും. പിന്നെ ഇതിൽ AMDയുടെ റേഡിയോൺ വേഗ 8 ഗ്രാഫിക്സ് കാർഡ് ഉണ്ട്. സോ നമ്മളിപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ കണ്ട ബാക്കിയെല്ലാം, ഇനി കാണാൻ പോകുന്ന ഈ ലിസ്റ്റിൽ കണ്ട ബാക്കിയെല്ലാം ലാപ്ടോപ്സ് ഉണ്ടല്ലോ, ആ ലാപ്ടോപ്സ് വെച്ച് നോക്കുമ്പോൾ ബെസ്റ്റ് ഗ്രാഫിക്സ് കാർഡ് ഉള്ള ലാപ്ടോപ്പ് Acer Acer 3 ആണ്, AMD വെർഷൻ. പിന്നെ ഫോട്ടോ വീഡിയോ എഡിറ്റിംഗ് പോലത്തെ പെർഫോമൻസ് കാര്യങ്ങൾക്ക് വേണ്ടിയും നല്ലൊരു ലാപ്ടോപ്പാണ് Acer Aspire 3 AMD വെർഷൻ. ഫുൾ HD റെസൊല്യൂഷൻ ഡിസ്പ്ലേ ഉണ്ട്, 4GB RAM ആണ്, DDR4 RAM ആണ്, എക്സ്പാൻഡബിൾ ടു 8GB, 1TBന്റെ സ്റ്റോറേജ് ഉണ്ട്, HDD സ്റ്റോറേജ് ആണ്, M.2 SSD സ്റ്റോറേജിൻ്റെ സ്ലോട്ടും കിട്ടുന്നുണ്ട്, 2.3 KG ആണ് വെയ്റ്റ്, Windows 10 പ്രീ ഇൻസ്റ്റോൾഡായി വരുന്നുണ്ട്, മൈക്രോസോഫ്റ്റ് ഓഫീസ് ഇതിൽ വരുന്നില്ല. നെക്സ്റ്റ് കാറ്റഗറിയാണ് ബെസ്റ്റ് ഓൾറൗണ്ട് ലാപ്ടോപ്പ്. ആ ലാപ്ടോപ്പാണ് HPന്റെ HP 15. HP 15 രണ്ട് വേരിയൻസ് ഉണ്ട്, ഇന്റലിന്റെ വേരിയന്റ് ഉണ്ട്, AMDന്റെ വേരിയന്റ് ഉണ്ട്. ഇന്റലിന്റെ വേരിയന്റ് ഉള്ള CPU ആണ് ഇന്റലിന്റെ i3 8th generation 2.2 GHz ടർബോ ബൂസ്റ്റ് 3.4 GHz ചെയ്യാൻ പറ്റുന്ന CPU ആണ്. ഇന്റലിന്റെ HD ഗ്രാഫിക്സ് 620 ഇന്റീഗ്രേറ്റഡ് ഗ്രാഫിക്സ് കാർഡാണ്. അതേസമയത്ത് AMDന്റെ വെർഷനിൽ AMD Ryzen 3 3rd generation ആണ്, 2.6 GHz ടർബോ ബൂസ്റ്റ് 3.5 GHz. ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഈ രണ്ട് വേർഷനിൽ എക്സാക്ട്ലി സെയിം ആണ്. നിങ്ങൾ ഗെയിമിങ്ങിന് വേണ്ടി ലൈറ്റ് ഗെയിമിംഗ്, ലൈറ്റ് മോഡറേറ്റ് ഗെയിമിങ്ങിന് വേണ്ടി ഒരു ലാപ്ടോപ്പ് നോക്കുന്നുണ്ടെങ്കിൽ ഈ HP 15 AMD വെർഷൻ നല്ലൊരു ചോയ്സ് ആണ്. HP 15 15.6 inch ഫുൾ HD റെസൊല്യൂഷൻ ഉള്ള ഡിസ്പ്ലേ ഉണ്ട്, 4GB RAM ആണ്, DDR4 RAM ആണ്, എക്സ്പാൻഡബിൾ ടു 12GB, 1TBന്റെ HDD ഹാർഡ് ഡിസ്ക് ഉണ്ട്, പിന്നെ M.2 SSD സ്ലോട്ടും കിട്ടുന്നുണ്ട്, പിന്നീട് SSD ഹാർഡ് ഡ്രൈവ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി. ഇതിൻ്റെ വെയ്റ്റ് 1.7 kg ആണ്. സോ ട്രാവലിംഗിന് വേണ്ടി നല്ലൊരു ലാപ്ടോപ്പാണ്. Windows 10 പ്രീ ഇൻസ്റ്റോൾഡായി വരുന്നുണ്ട്, MS ഓഫീസ് ഉണ്ട്, പിന്നെ ഇതിൻ്റെ ഒരു HP 15S വേരിയൻറ്റും ഉണ്ട്. ആ വേരിയൻറ്റിൽ SSD ഹാർഡ് ഡ്രൈവ് ആണ്, പ്ലസ് 1TB HDD കിട്ടുന്നുണ്ട്. സോ പക്ഷേ ആ വേരിയൻറ്റ് കുറച്ചുകൂടെ വില കൂടുതലാണ്, 30-35 റേഞ്ച് ആണ്. സോ നമ്മൾ കണ്ട Acer Aspire 5 ഉണ്ടല്ലോ, ആ ഒരു റേഞ്ചിൽ വരുന്ന ലാപ്ടോപ്പാണ് HPന്റെ 15S. പിന്നെ ഞാൻ മെൻഷൻ ചെയ്ത ഈ കാറ്റഗറി ഉണ്ടല്ലോ, ഈ കാറ്റഗറി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് സെലക്ട് ചെയ്യാൻ വേണ്ടി. അതിൻ്റെ അർത്ഥം ഇത് ഫിക്സ്ഡ് കാറ്റഗറി അല്ല, അതിൻ്റെ അർത്ഥമാണ് എന്താ പറയുന്നത്, നിങ്ങൾക്ക് ട്രാവലിംഗിന് വേണ്ടി ഈ ഒരു 3 ലാപ്ടോപ്സ് മാത്രം വാങ്ങാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ മാത്രമേ വാങ്ങാവൂ, അങ്ങനെയൊന്നുമില്ല. ഏത് ലാപ്ടോപ്പ് വാങ്ങിയാലും നിങ്ങൾക്ക് ട്രാവലിംഗ് എടുക്കാൻ പറ്റും, വീട്ടിൽ യൂസ് ചെയ്യാൻ കഴിയും, നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് വാങ്ങാൻ കഴിയും. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ പെർഫോമൻസ് ബേസ്ഡ് ആണ് വാങ്ങുന്നതെങ്കിൽ AMDയുടെ CPU ആയിരിക്കും ബെറ്റർ. സോ ഇതാണ് എൻ്റെ ഫേവററ്റ്, അല്ലെങ്കിൽ എൻ്റെ ഒരു ടോപ്പ് ലാപ്ടോപ്സിൻ്റെ പിക്സ് under 30,000. ഇതുപോലത്തെ ലാപ്ടോപ്പിനെ കുറിച്ചുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, എന്നിട്ട് താഴെ കോമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറെ എങ്ങനത്തെ വീഡിയോസ് ആണ്, ലാപ്ടോപ്പ് ബേസ്ഡ് വീഡിയോസ് ആണ് നിങ്ങൾക്ക് കാണാൻ താല്പര്യം, താഴെ കോമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മടിക്കേണ്ട. വീഡിയോ കണ്ടതിന് നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോയിൽ നമ്മൾ തമ്മിൽ കാണുന്നവരെ, ദിസ് ഈസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.